السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. പ്രിയ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആദ്യമായി മനസ്സ് നിറഞ്ഞ് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. വിശുദ്ധമായ റമദാനിൻ്റെ ഏറെ വിലയേറിയ നാളുകളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. റമദാനിൻ്റെ ആദ്യ രണ്ട് പകുതികൾ പിന്നിട്ട് അതിൻ്റെ അവസാന പകുതിയിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. പരിശുദ്ധമായ റമദാൻ വളരെ യാന്ത്രികമായി നമ്മളിലേക്ക് കടന്നു വന്ന ഒരു മാസമല്ല. അതുകൊണ്ട് തന്നെ യാന്ത്രികമായി റമദാനിലൂടെ നമ്മൾ കടന്നു പോകാനും പാടില്ല. മറിച്ച് റമദാൻ നമ്മുടെ ജീവിതത്തിൽ ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള സന്ദർഭമാണ്. റമദാനിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം ഉറപ്പുവരുത്തേണ്ട സന്ദർഭമാണ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, റമദാൻ അതിജീവനത്തിൻ്റെ മാസമാണ്, അഥവാ അതിജീവനമാണ് റമദാൻ. ഈ പ്രയോഗം വളരെ അർത്ഥവ്യാപ്തിയുള്ള, ആശയസമ്പുഷ്ടമായ ഒരു പ്രയോഗമാണ്. പരിശുദ്ധമായ റമദാൻ നമുക്ക് അതിജീവിക്കാനുള്ള സന്ദർഭമാണ്. ജീവിതത്തിൻ്റെ ഏത് ഘട്ടങ്ങളെയും ആത്മവിശ്വാസത്തോടെ, ആത്മധൈര്യത്തോടെ, സന്തുഷ്ടമായ മനസ്സോടുകൂടി അഭിമുഖീകരിക്കാനുള്ള കരുത്ത് നേടിയെടുക്കാനുള്ള അസുലഭമായ സന്ദർഭമാണ് യഥാർത്ഥത്തിൽ റമദാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് റമദാൻ അതിജീവനത്തിൻ്റെ മാസമാണ്. രണ്ട് വിധത്തിലുള്ള അതിജീവനമാണ് റമദാനിലൂടെ നമുക്ക് നേടിയെടുക്കാനുള്ളത്. അതിലൊന്നാമത്തേത് നമ്മുടെ മരണാനന്തര ജീവിതത്തിൻ്റെ അതിജീവനമാണ്. മരണശേഷം സ്വർഗലത്തി ഉറപ്പുവരുത്താൻ, നരകമോചനം ഉറപ്പുവരുത്താനുള്ള അസുലഭമായ സന്ദർഭമാണ് യഥാർത്ഥത്തിൽ റമദാൻ എന്ന് പറയുന്നത്. ഈ റമദാനിൽ നാം നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഇത്തഖിനാ മിനന്നാർ വദ്ഖില്ല അൽജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ നരകമോചനം, നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ മോചിപ്പിക്കുകയും സ്വർഗത്തിൽ ഞങ്ങളെ നീ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ എന്ന പ്രാർത്ഥന. തീർച്ചയായും റമദാൻ മാസത്തിലൂടെ സ്വർഗലബ്ധിയും നരകമോചനവും നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കേണ്ടതുണ്ട്. റമദാൻ കഴിയുന്നതോടുകൂടി ഒരു മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് പ്രസവിച്ച് വീഴുന്ന കുഞ്ഞിൻ്റെ വിശുദ്ധിയോടുകൂടി, നിഷ്കളങ്ക ഹൃദയത്തോടുകൂടി സ്വർഗത്തിലേക്കുള്ള നമ്മുടെ വഴി എളുപ്പമാക്കുകയും ആ വഴിയിലൂടെ അതിവേഗം ബഹുദൂരം സഞ്ചരിക്കാനുള്ള കരുത്ത് സമ്പാദിക്കുകയും ചെയ്യേണ്ട സന്ദർഭമാണ് റമദാൻ. അതുകൊണ്ട് തന്നെ റമദാൻ ഒന്നാമതായി നമ്മുടെ സ്വർഗം ഉറപ്പുവരുത്താൻ, നമ്മുടെ നരകമോചനം ഉറപ്പുവരുത്താനുള്ള അതിജീവനത്തിൻ്റെ മാസമാണ്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല രണ്ട് വിധത്തിലുള്ള വാഗ്ദാനങ്ങളാണ് നമുക്ക് നൽകുന്നത്. അതിലൊന്ന് പരലോകമോക്ഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാഗ്ദാനമാണ്. വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹ എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് വാഗ്ദാനം നൽകുന്നുണ്ട്. സത്യവിശ്വാസികൾ, സത്യവിശ്വാസിനികൾ, അവർക്ക് അല്ലാഹു നൽകുന്ന വാഗ്ദാനം താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗം അവർക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുക എന്നതാണ് വിശ്വാസികൾക്ക് ആത്യന്തികമായി നേടിയെടുക്കാനുള്ള ലക്ഷ്യമെന്ന് പറയുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് അതിവേഗം സഞ്ചരിക്കാൻ നമ്മെ പ്രാപ്തമാക്കുന്ന വളരെ അമൂല്യമായ സന്ദർഭങ്ങളാണ് പരിശുദ്ധമായ റമദാൻ. അതിന് നമ്മെ പാകപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുപോയ പാപങ്ങൾ പൊറുക്കപ്പെടുക എന്നുള്ളതാണ്. ഇസ്തിഗ്ഫാറിലൂടെയും തൗബയിലൂടെയും പാപമോചനം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് നമുക്ക് നമ്മുടെ സ്വർഗം ഉറപ്പുവരുത്താൻ കഴിയുക, നമ്മുടെ നരകമോചനം നമുക്ക് ഉറപ്പുവരുത്താൻ വേണ്ടി കഴിയുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മിമ്പറിലേക്ക് കയറുന്ന സന്ദർഭത്തിൽ ആമീൻ എന്ന് മൂന്ന് തവണ ആവർത്തിച്ച് പറയുന്ന ഒരു സംഭവം പ്രസിദ്ധമായ ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും.
ആ ആമീൻ പറച്ചിലിനെ കുറിച്ച് പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ ചോദിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, എൻ്റെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് മൂന്ന് പ്രാർത്ഥനകൾ നടത്തി. ആ മൂന്ന് പ്രാർത്ഥനകളിൽ ഒരു പ്രാർത്ഥന, ഒരാൾ മൻ അദ്റക റമളാൻ ഫലം യുഗ്ഫർ ലഹു, ഒരാൾ റമളാനിൽ ജീവിക്കുകയും റമളാനിൽ അവൻക്ക് ജീവിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നൽകുകയും എന്നിട്ട് അതുവഴി അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അബ്അദല്ലാഹു ലഹു, അല്ലാഹു അവനെ വിദൂരത്താക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം തൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചുവെന്നും ആ പ്രാർത്ഥനക്കാണ് താൻ ആമീൻ പറഞ്ഞത് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. മറ്റു രണ്ട് പ്രാർത്ഥനകൾ സമയദൈർഘ്യം ഭയന്നുകൊണ്ട് ഞാൻ ഈ സന്ദർഭത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പം ഈ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. റമദാൻ മാസം നമ്മിലേക്ക് സമാഗതമാവുകയും റമദാനിലൂടെ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാതെ റമദാനിനോട് യാത്ര പറഞ്ഞ് പിരിയേണ്ടി വരികയും ചെയ്തു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ ഒരു ദൗർഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനില്ല. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ റമദാനിലൂടെ നമുക്ക് നേടിയെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത്, കുവ്വത്ത് എന്ന് പറയുന്നത് നമ്മുടെ സ്വർഗലബ്ധിയും നരകമോചനവും ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായി ഇസ്തിഗ്ഫാറിലൂടെയും തൗബയിലൂടെയും നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്നുറപ്പുവരുത്തലാണ്. പരലോക മോക്ഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ അതിജീവനത്തിൻ്റെ ഭാഗമായി നമുക്ക് ഉറപ്പുവരുത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയാണ്. ഇപ്പം സ്വർഗം എന്ന് പറയുന്ന, നരകമോചനം എന്ന് പറയുന്ന ആ പരലോക മോക്ഷവുമായി ബന്ധപ്പെട്ട നമ്മുടെ ജീവിതത്തിൻ്റെ സാൽവേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന ഈ വാഗ്ദാനം ഉറപ്പുവരുത്താൻ മറ്റുള്ള എല്ലാ സന്ദർഭങ്ങളെക്കാളും ഉപരി നമുക്ക് അനുയോജ്യമായ സന്ദർഭമാണ് പരിശുദ്ധമായ റമദാൻ. അതുകൊണ്ട് തന്നെ റമദാൻ അതിൻ്റെ അവസാന നാളുകളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞ ഈ സന്ദർഭത്തിൽ നമ്മുടെ സ്വർഗം ഉറപ്പുവരുത്താതെ, നമ്മുടെ നരകമോചനം നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കാതെ റമദാൻ കടന്നു പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഈ പരിശുദ്ധ റമദാൻ നാളെ പരലോകത്ത് നമുക്ക് അനുകൂലമായി സാക്ഷി പറയണമെങ്കിൽ, വിശുദ്ധ ഖുർആൻ നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും റമദാൻ ആ നിലക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞുമറിയാതെയും രഹസ്യമായും പരസ്യമായും ചെറുതും വലുതുമൊക്കെയായി നാം ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ പരലോകവുമായി ബന്ധപ്പെട്ട, അതിജീവനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. രണ്ടാമതായി, നാം ജീവിക്കുന്ന ഈ സംഭവ ലോകത്തിൻ്റെ അതിജീവനമാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു തആല വിശ്വാസികൾക്ക് നൽകുന്ന രണ്ടാമത്തെ വാഗ്ദാനം എന്ന് പറയുന്നത്, നാം ജീവിക്കുന്ന ഈ ലോകത്ത് വിജയകരമായ, സന്തുഷ്ടമായ, സമാധാനത്തിൽ അധിഷ്ഠിതമായ ഇസ്ലാമിക ജീവിതം നയിക്കാനുള്ള അവസരം അള്ളാഹു നൽകും എന്നുള്ളതാണ്. വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്തി ليستخلفنهم في الارض كما استخلف الذين من قبلهم ولا يمكنن لهم دينهم الذي ارتضى لهم ولا يبدلنهم من بعد خوفهم امنا يعبدونني لا يشركون بي شيئا ومن كفر بعد ذلك فاولئك هم الفاسقون ان بشده القران നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. വിശ്വാസികളായ ആളുകൾക്ക്, ആ വിശ്വാസത്തിന് അനുസരിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന വാഗ്ദാനം, ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫ അല്ലദീന മിൻ ഖബ്ലിഹി, അവരുടെ മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾക്ക് അള്ളാഹു ഈ ഭൂമിയുടെ ഖിലാഫത്ത് നൽകിയതുപോലെ ഇവർക്കും അള്ളാഹു ഖിലാഫത്ത് നൽകുന്നതാണ്. ഈ ഭൂമിയുടെ ഖിലാഫത്തും വറാസത്തും ഇമാമത്തും നൽകി ആദരിക്കും എന്നുള്ളതാണ് അള്ളാഹു ഈ ഭൂമി ലോകത്ത് വിശ്വാസികൾക്ക് നൽകുന്ന ഒന്നാമത്തെ വാഗ്ദാനം. രണ്ടാമത്തേത്, വല യുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർത്തദാ ലഹും, അവർ തൃപ്തിപ്പെട്ട് അവരുടെ ജീവിതത്തിൽ നടപ്പിലാക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്ന ദീനുൽ ഇസ്ലാമിനെ ഈ ലോകത്ത് വ്യവസ്ഥാപിതമായി സ്ഥാപിക്കാനും സംവിധാനിക്കാനുമുള്ള അവസരം അള്ളാഹു ഒരുക്കി നൽകും എന്നതാണ് രണ്ടാമത്തെ വാഗ്ദാനം. മൂന്നാമത്തേത്, വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന, ഇന്ന് ഭയപ്പാടിലൂടെയാണ് അവർ കടന്നു പോകുന്നതെങ്കിൽ പല നിലക്കും ഭീതിജനകമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സമൂഹത്തോട്
അള്ളാഹു നൽകുന്ന വാഗ്ദാനം ആ ഭീതിജനകമായ സാഹചര്യങ്ങളിൽ നിന്ന് മുക്തമായി അതിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭ്യമാവുകയും സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു സാഹചര്യം അള്ളാഹു നിങ്ങളുടെ മുമ്പിൽ തുറന്നു നൽകുകയും ചെയ്യുമെന്നും വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന വാഗ്ദാനമാണ്. ഈ മൂന്ന് വാഗ്ദാനങ്ങളും വിശ്വാസികളുടെ ജീവിതത്തിൽ പുലരേണ്ടതുണ്ട്. ആ വാഗ്ദാനങ്ങൾ പുലരാൻ വേണ്ടി ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടാകണം എന്നാണോ അള്ളാഹു ആവശ്യപ്പെടുന്നത്, ആ ഗുണങ്ങൾ സമാഹരിക്കേണ്ട സന്ദർഭമാണ് റമദാൻ. തഖ്വ നേടിയെടുക്കേണ്ട സന്ദർഭമാണ് റമദാൻ. സബ്ർ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാനുള്ള പരിശീലനം നേടിയെടുക്കേണ്ട സന്ദർഭമാണ് റമദാൻ. ജിഹാദ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന് ഉറപ്പിക്കേണ്ട സന്ദർഭമാണ് റമദാൻ. ഇസ്സത്തോടുകൂടി ജീവിക്കാൻ വിശ്വാസികളെ പാകപ്പെടുത്തുന്ന മാസമാണ് റമദാൻ. അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുകയും നാം അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു നിലവാരത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ഉയർത്താനുള്ള സന്ദർഭമാണ് റമദാൻ. അള്ളാഹുവിൻ്റെ തൃപ്തി രില കരസ്ഥമാക്കി ജീവിക്കാനുള്ള സന്ദർഭമാണ് റമദാൻ. അള്ളാഹു നമുക്ക് നൽകുന്ന എല്ലാ വാഗ്ദാനങ്ങളും സമാഹരിക്കാനുള്ള സന്ദർഭമാണ് റമദാൻ. ആ നിലക്ക് ഈ റമദാനിനെ നാം ഉപയോഗപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ നാളെ ആഖിറത്തിൽ വിജയകരമായ ജീവിതം നയിക്കാൻ സാധിക്കും എന്നതോടൊപ്പം തന്നെ ഈ ദുനിയാവിൽ വിശ്വാസത്തിൻ്റെ പേരിൽ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങളുടെയും പ്രതിസന്ധികളുടെയും വെല്ലുവിളികളുടെയും നാളുകളെ അതിജയിച്ചുകൊണ്ട് അതിജീവനത്തിൻ്റെ ഒരു പുതുലോകത്തെ നിർമ്മിച്ചെടുക്കാനും ഈ റമദാൻ നമ്മെ പാകപ്പെടുത്തുമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനമാണെന്ന് നാം ഈ സന്ദർഭത്തിൽ തിരിച്ചറിയണം. വഇൻ തസ്ബിറു വതത്തഖു ലാ യദുറുക്കും കൈദഹും ഷൈഅ എന്ന് വിശുദ്ധ ഖുർആൻ ബദറിൻ്റെ വിജയവും ഉഹദിൻ്റെ പരാജയവും വിശകലനം ചെയ്തുകൊണ്ട് നിരൂപണം ചെയ്തുകൊണ്ട് ഉഹദിൽ പരാജയപ്പെട്ട വിശ്വാസികളെ അല്പം നിശിതമായ വിമർശനങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ് വഇൻ തസ്ബിറു വതത്തഖു. നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞാൽ, സബറിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതവുമായി മുന്നോട്ടു പോകാൻ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ, ലാ യദുറുക്കും കൈദഹും ഷൈഅ അവരുടെ ഒരു കുതന്ത്രങ്ങളും നിങ്ങൾക്ക് ഒരു ദ്രോഹവും ഉണ്ടാക്കുകയില്ല, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുകയില്ല. ശത്രുക്കൾ എത്ര കിണഞ്ഞു പരിശ്രമിച്ചു കഴിഞ്ഞാലും ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനങ്ങളുമായി നിരന്തരം മുന്നോട്ട് പോയി കഴിഞ്ഞാലും, അവർ എത്ര ഇസ്ലാമോഫോബിക്കായി ചിന്തിച്ചു കഴിഞ്ഞാലും, എത്ര ഇസ്ലാമോഫോബിക്കായി ഇസ്ലാമിനെയും മുസ്ലിം സമൂഹത്തെയും തകർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുമായി അവർ മുന്നോട്ടു പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാലും, തഖ്വയുള്ള ഒരു സമൂഹം, സബറിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന ഒരു സമൂഹത്തിന് അവരുടെ കുതന്ത്രങ്ങൾ ഒരു ദ്രോഹവും ഉണ്ടാക്കുകയില്ലെന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ വളരെ ഗണ്ഡിതമായി വളരെ കൃത്യതയോടുകൂടി അവ്യക്തതയേതുമില്ലാതെ നമ്മെ പഠിപ്പിക്കുമ്പോൾ തീർച്ചയായും ഈ റമദാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം സബറിൽ അധിഷ്ഠിതമായ ജീവിതം പരിശീലിക്കാനുള്ള സന്ദർഭമാണ്. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം കെട്ടിപ്പടുക്കാനുള്ള അവസരമാണ് യഥാർത്ഥത്തിൽ റമദാൻ എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടാൻ വേണ്ടി വിശ്വാസികളോട് ആവശ്യപ്പെടുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു മാലക്കും ഇദാ ഖീല ലകും ഫിറു ഫീ സബീലില്ലാഹി ഇസ്സാഖൽതും ഇലൽ അർദ് അറദീതും ബിൽ ഹയാത്തി ദുനിയ മിനൽ ആഖിറ ഫമാ മതാഉൽ ഹയാത്തി ദുനിയ ഫിൽ ആഖിറത്തി ഇല്ലാ ഖലീൽ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടണമെന്ന് ആവശ്യപ്പെടുന്ന സന്ദർഭത്തിൽ അതിൽ നിന്ന് പിന്തിരിയാൻ എന്ത് ന്യായമാണ് നിങ്ങൾക്കുള്ളത്? അങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ ഈ ഭൗതിക ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങളിലേക്ക് വീണുപോവുകയാണോ ചെയ്യുന്നത്? നിങ്ങൾ അറിയണം, ഈ ഭൗതിക ലോകത്തിൻ്റെ വിഭവങ്ങൾ വളരെ ചെറുതാണ് ആഖിറവുമായി പരലോകവുമായി തട്ടിച്ചു നോക്കിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് നിങ്ങൾ ആഹ്റത്തിൻ്റെ വിഭവങ്ങളാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അല്പം പ്രതിസന്ധികളും വെല്ലുവിളികളും പരീക്ഷണങ്ങളും അഭിമുഖീകരിക്കേണ്ടി വന്നാൽ പോലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ഇറങ്ങിപ്പുറപ്പെടേണ്ടതുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുമ്പോൾ അതിൻ്റെ തൊട്ടുടനെ അള്ളാഹു പിന്നീട് പറയുന്നത്
ഇല്ലാ തൻഫിറു യുഅദ്ദിബുകും അദാബൻ അലീമൻ വയസ്തബ്ദിൽ ഖൗമൻ ഗൈറകും വലാ തദുറുഹു ഷൈഅ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ഇറങ്ങിപ്പുറപ്പെടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള എല്ലാ അവസരങ്ങളും അള്ളാഹു നൽകിയിട്ടും നിങ്ങൾ അതിനോട് വിമുഖത കാണിക്കുകയാണെങ്കിൽ, ഭൗതികതയുടെ താല്പര്യങ്ങളുടെ പേരിൽ നിങ്ങൾ ആഖിറത്തിന്റെ വിഭവങ്ങളെ നിങ്ങൾ അവഗണിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേദനാജനകമായ ശിക്ഷ അള്ളാഹു നൽകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനുശേഷം പിന്നീട് പറയുന്നത് വയസ്തബ്ദിൽ ഖൗമൻ ഗൈറകും, നിങ്ങളെ അള്ളാഹു മാറ്റി നിങ്ങൾക്ക് പകരം മറ്റൊരു വിഭാഗത്തെ അള്ളാഹു കൊണ്ടുവരും. വലാ തദുറുഹു ഷൈഅ, നിങ്ങൾക്ക് അള്ളാഹുവിന് നിങ്ങൾ യാതൊരു വിധത്തിലുള്ള ദ്രോഹവും ഉണ്ടാക്കുന്നില്ല. നിങ്ങൾ ഇത്തരമൊരു സമീപനം സ്വീകരിക്കുന്നത് കൊണ്ട് അതിന്റെ നഷ്ടകോട്ടങ്ങൾ സംഭവിക്കേണ്ടത് നിങ്ങൾ മാത്രമാണ്. അള്ളാഹുവിന് അതുകൊണ്ട് യാതൊരു നഷ്ടവും യാതൊരു കോട്ടവും സംഭവിക്കുന്നില്ല എന്നുകൂടി അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ നാം നമ്മുടെ ചുമതലകൾ നിർവഹിക്കാതെ നാം നിസ്സംഗരായി മാറി നിൽക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ, നാം അലസതയുടെ മൂടുപടങ്ങളിൽ ഒളിഞ്ഞിരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, നാം ഭീതിയുടെ മാളങ്ങളിൽ ഒളിച്ചിരിക്കാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത് അള്ളാഹു നമ്മെ മാറ്റി നമുക്ക് പകരം മറ്റൊരു വിഭാഗത്തെ കൊണ്ടുവരും, അഥവാ നിങ്ങളുടെ അതിജീവനത്തിന്റെ യോഗ്യത ഇല്ലാതായി മാറും എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ പകരം കൊണ്ടുവരുന്ന ജനവിഭാഗം അവരാരാണ് എന്നതിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു അദില്ലത്തിൻ അലൽ മുഅ്മിനീന അഇസ്സത്തിൻ അലൽ കാഫിരീൻ യുജാഹിദൂന ഫീ സബീലില്ലാ വലാ യഖാഫൂന ലൗമത ലാഇം എന്നാണ് ഖുർആൻ പറയുന്നത്. നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിനെ കൈയൊഴിഞ്ഞുകൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ ദീനിനെ കൈയൊഴിഞ്ഞുകൊണ്ട് മറ്റുള്ള ദർശനങ്ങളിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, നിങ്ങൾ കമ്മ്യൂണിസത്തിൽ ആകൃഷ്ടരായി കഴിഞ്ഞാൽ, നിങ്ങൾ ക്യാപിറ്റലിസത്തിൽ ആകൃഷ്ടരായി കഴിഞ്ഞാൽ, നിങ്ങൾ മെറ്റീരിയലിസത്തിന്റെ വക്താക്കളാകാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഫ്രോയിഡിസത്തിന്റെയും ഹെഗനിസത്തിന്റെയും ഡാർവിനിസത്തിന്റെയും വക്താക്കളായി മാറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ എത്തീസ്റ്റുകളായി മാറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ അംബേദ്കറിസ്റ്റുകളായി മാറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അഥവാ ഇസ്ലാം എന്ന് പറയുന്ന ഐഡിയോളജിയെ കൈയൊഴിഞ്ഞുകൊണ്ട് അതിനേക്കാൾ മികച്ചതാണ് മറ്റു ചിലത് എന്ന് ഊഹിച്ചുകൊണ്ട് തെറ്റിദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ അതിന്റെ പിറകെ പോകാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ, അള്ളാഹു നിങ്ങളെ മാറ്റി നിങ്ങൾക്ക് പകരം മറ്റൊരു വിഭാഗത്തെ കൊണ്ടുവരും എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ പകരം കൊണ്ടുവരുന്ന ജനവിഭാഗം ആരാണ് എന്നതുകൂടി ഈ ആയത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. നമ്പർ വൺ, യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു, അവർ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണ്, അള്ളാഹു ഇവരെയും ഇഷ്ടപ്പെടുന്നവരാണ്. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരായി നമ്മൾ മാറുക, അതിന്റെ ഭാഗമായി അള്ളാഹു നമ്മെയും ഇഷ്ടപ്പെടുക, ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അത്തരമൊരു ജനവിഭാഗത്തെ ശത്രുക്കൾക്ക് തുടച്ചു മാറ്റാൻ, ശത്രുക്കൾക്ക് ഉന്മൂലനം ചെയ്യാൻ, ശത്രുക്കൾക്ക് ഇല്ലാതാക്കാൻ, ശത്രുക്കൾക്ക് പരാജയപ്പെടുത്താൻ സാധ്യമല്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നാം അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരായി മാറുക, അള്ളാഹു നമ്മെയും ഇഷ്ടപ്പെടുന്നവരായി മാറുക. വളരെ വിശദമായി പറയേണ്ട ഒരു പ്രഖ്യാപനവും ഒരു സ്റ്റേറ്റ്മെന്റുമാണ് യഥാർത്ഥത്തിൽ ഇത്. പക്ഷെ ഞാൻ അതിലേക്ക് ഈ സന്ദർഭത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അത് നിങ്ങളുടെ പഠനത്തിന് ഞാൻ വിട്ടു നൽകുകയാണ്. നാം അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരും അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുന്നവരുമായി മാറുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾക്ക് മാറാൻ സാധിച്ചു കഴിഞ്ഞാൽ, അത്തരമൊരു ജനത നിലനിൽക്കുവോളം അള്ളാഹു ആ ജനതയെ മാറ്റി അതിന് പകരം മറ്റൊരു വിഭാഗത്തെ അള്ളാഹു കൊണ്ടുവരില്ല. അതിന് മറികടക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് നമുക്ക് പകരം മറ്റൊരു വിഭാഗത്തെ അള്ളാഹു കൊണ്ടുവരിക. അപ്പൊ നമ്മൾ ഈ റമദാനിൽ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവനായി മാറിയിട്ടുണ്ടോ, അള്ളാഹു എന്നെ ഇഷ്ടപ്പെടുന്ന നിലവാരത്തിലേക്ക് ഞാൻ ഈ റമദാനിലൂടെ വളർന്നിട്ടുണ്ടോ, അതാണ് ഈ ദുനിയാവിന്റെ അതിജീവനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം ആലോചിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഒന്നാമത്തേത് തഖ്വയാണെങ്കിൽ, രണ്ടാമത്തേത് സബ്റാണ്, മൂന്നാമത്തേത് അള്ളാഹു നമ്മെയും നാം അള്ളാഹുവിനെയും ഇഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരലാണ്. നാം അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് ഒരു അവകാശവാദം മാത്രമാണ്. എന്നാൽ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് വളരെ ക്ലാരിറ്റിയുള്ള, വളരെ വ്യക്തതയുള്ള, യാഥാർത്ഥ്യബോധമുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്.
കാരണം അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്ന് പറയുന്നത് അത്ര ചെറിയ ഒരു കാര്യമല്ല ആ ഒരു അവസ്ഥയിലേക്ക് എത്താനുള്ള അസുലഭമായ സന്ദർഭമാണ് യഥാർത്ഥത്തിൽ റമദാൻ ആ നിലക്ക് ഈ റമദാനിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ ഇതുവരെ സാധിച്ചിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള വിമർശനാത്മകമായ ഇഹ്തിസാബ് നടത്തിക്കൊണ്ട് വരാനിരിക്കുന്ന ഏതാനും നാളുകൾ അത്ര ഗൗരവപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉപയോഗപ്പെടുത്താൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കേണ്ടതുണ്ട് രണ്ടാമത്തേത് അദില്ലത്തിൻ അലൽ മുഅ്മിനീൻ വിശ്വാസികൾക്കിടയിൽ വിട്ടുവീഴ്ചകൾ ചെയ്യാനും കുറവുകൾ കുറയേണ്ട അല്ലെങ്കിൽ ചെറുതാകേണ്ട സന്ദർഭത്തിൽ ചെറുതാകാനും മടിയില്ലാത്തൊരവസ്ഥയിലേക്ക് ഒരു വിശ്വാസി മാറുക എന്നുള്ളതാണ് ഇസ്ലാം മുസ്ലിം ഉമ്മത്തിന്റെ സാഹോദര്യം അവരുടെ ഐക്യം അവരുടെ കെട്ടുറപ്പ് അവരുടെ ഭദ്രത അവരുടെ കരുത്ത് അവരുടെ മുന്നോട്ട് പോക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ ഒരു വിശ്വാസി എന്ന നിലക്ക് ഞാൻ എത്രത്തോളം വിട്ടുവീഴ്ച ചെയ്യേണ്ടതുണ്ടോ അത്രത്തോളം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് പാതാളത്തോളം താഴേണ്ടി വന്നാൽ അത്രത്തോളം താഴ്ന്നുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്തിന് വേണ്ടി വ്യക്തിപരമായി ഞാനൊരൽപ്പം താഴ്ന്നാലും പ്രശ്നമില്ല ഞാനൊരൽപ്പം ചെറുതായാലും പ്രശ്നമില്ല ഞാനൊരൽപ്പം വിട്ടുവീഴ്ച ചെയ്താലും പ്രശ്നമില്ല എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഒരു വിശ്വാസിയുടെ മനോഭാവത്തെ വളർത്തിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അദില്ലത്തിൻ അലൽ മുഅ്മിനീൻ എന്ന് ഖുർആൻ പറയുന്ന ഈ അവസ്ഥയിലേക്ക് വിശ്വാസികൾ എത്തിക്കഴിഞ്ഞാൽ അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും എന്ന് ഖുർആൻ പറയുന്ന മറ്റൊരു പ്രഖ്യാപനം ഉണ്ടല്ലോ റുഹമാഉ ബൈനഹും വിശ്വാസികൾക്കിടയിൽ കാരുണ്യം കാണിക്കുന്ന വിശ്വാസികൾക്കിടയിൽ സ്നേഹത്തോടുകൂടി പെരുമാറുന്ന വിശ്വാസികൾക്കിടയിൽ വിട്ടുവീഴ്ചകൾ ചെയ്യുന്ന വിശ്വാസികൾക്കിടയിൽ ഔദാര്യം കാണിക്കുന്ന വിശ്വാസികൾക്കിടയിൽ ഏതെല്ലാം നിലക്ക് പരക്ഷേമ താല്പര്യത കാണിക്കേണ്ടതുണ്ടോ ആ അവസ്ഥയിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു ജീവിതത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവർക്കാണ് അതിജീവനത്തിന്റെ യോഗ്യതയുള്ളതെന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുമ്പോൾ ഈ റമദാൻ അതിനുള്ള സന്ദർഭം കൂടിയാണ് വിശ്വാസികളുടെ പരസ്പര ബന്ധവും ഊഷ്മളതയും കെട്ടുറപ്പും ഭദ്രതയും ഒക്കെ ഊട്ടിയുറപ്പേക്കേണ്ട സന്ദർഭമാണ് റമദാൻ ലോകത്തുള്ള എല്ലാ വിശ്വാസികളും ഒരേ സമയത്ത് അള്ളാഹുവിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് റമദാൻ മാസത്തിൽ നോമ്പും തറാവീഹും ഇഅ്തികാഫും ഖിയാമുല്ലൈലും സദഖയും സക്കാത്തും ഖുർആൻ പാരായണമൊക്കെയായി കഴിഞ്ഞുകൂടുമ്പോൾ അത് വിശ്വാസികൾക്കിടയിലുള്ള ഊഷ്മളമായ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു സന്ദർഭം കൂടിയായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും മൂന്നാമത്തേത് ഇസ്സത്തിൻ അലൽ കാഫിരീൻ സത്യനിഷേധത്തിന്റെ മുമ്പിൽ ഇസ്സത്തോടുകൂടി നിലനിൽക്കാൻ സാധിക്കുക കുഫറിന്റെ മുമ്പിൽ പതറിപ്പോകാതെ കുഫറിന്റെ മുമ്പിൽ മാപ്പ് സാക്ഷിത്വത്തിന്റെയും ക്ഷമാപണത്തിന്റെയും സ്വരമില്ലാതെ ആത്മവിശ്വാസത്തോടുകൂടി ഇസ്സത്തോടുകൂടി നല്ല ഉറച്ച ബോധ്യത്തോടുകൂടി താൻ പ്രതിനിധീകരിക്കുന്ന ഇസ്ലാമിനെ ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് ഇസ്സത്തോടുകൂടി ഇസ്ലാമിനെ പ്രതിനിധീകരിക്കാൻ വിശ്വാസികൾക്ക് സാധിക്കുന്ന ഒരു ഘട്ടത്തിൽ വിശ്വാസികൾ കഴിഞ്ഞു പോകുന്നിടത്തോളം കാലം അവർക്ക് അതിജീവനത്തിന്റെ യോഗ്യതയുണ്ടെന്നാണ് ഖുർആൻ ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് സത്യനിഷേധത്തിന്റെ മുമ്പിൽ ഇസ്സത്തോടുകൂടി നിലനിൽക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഇസ്ലാം അല്ലാത്ത പ്രത്യയശാസ്ത്രങ്ങൾ വലിയ തോതിൽ ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിനെ കൈയൊഴിഞ്ഞുകൊണ്ട് ഭൗതിക പ്രത്യയശാസ്ത്രങ്ങളെ പുലുകിക്കൊണ്ട് അതാണ് ഇസ്ലാമിനേക്കാളും മികച്ചത് എന്ന ഒരു ആത്മനിന്ദതയോടുകൂടിയുള്ള മനസ്സോടുകൂടി നമ്മൾ അതിന്റെ പിറകെ പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ റമദാനിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് റമദാൻ ഇസ്ലാമിന്റെ ഒരുപാട് വിജയങ്ങളുടെ കാലഘട്ടം കൂടിയാണ് ബദർ നടക്കുന്നത് റമദാനിലാണ് ഫത്ഹു മക്ക നടക്കുന്നത് റമദാനിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തും നുബുവത്തും അവസാനിച്ചതിനു ശേഷം ഖുലഫാഉർ റാഷിദുകളുടെ കാലഘട്ടത്തിലും അതിനുശേഷമുള്ള ഇസ്ലാമിക ചരിത്രത്തിലുമൊക്കെ ധാരാളം വിപ്ലവാത്മകമായ അതിജീവനത്തിന്റെ ധാരാളം പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മാസമാണ് റമദാൻ ആ റമദാനിലൂടെ നടന്ന പോരാട്ടങ്ങൾ മുസ്ലിം ഉമ്മത്തിന്റെ അതിജീവനത്തിന്റെ കരുത്ത് എത്രത്തോളം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള പാഠം ചരിത്രത്തിലേക്ക് എത്തി നോക്കുന്ന ഏതൊരാൾക്കും വളരെ ആത്മാഭിമാനത്തോടുകൂടി പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഈ റമദാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഇസ്സത്തോടുകൂടി ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പരിശുദ്ധമായ റമദാൻ നമ്മോട് സലാം പറഞ്ഞു പോയി കഴിഞ്ഞാലും റമദാനിന് ശേഷമുള്ള ജീവിതത്തിൽ ഇസ്സത്തോടുകൂടി ഐ എം എ മുസ്ലിം വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാൻ നമ്മെ പാകപ്പെടുത്തുന്ന ഒരു സന്ദർഭം കൂടിയാണ് യഥാർത്ഥത്തിൽ റമദാൻ
അതുകൊണ്ട് ഇസ്സത്തോടുകൂടി നമ്മെ ഈ റമദാൻ ജീവിക്കാൻ പാകപ്പെടുത്തേണ്ടതുണ്ട്. യുജാഹിദൂന ഫി സബീലില്ലാഹി വലാ യഖാഫൂന ലൗമത്തൽ ലായിം, ഒരാക്ഷേപകന്റെ ആക്ഷേപത്തെയും ഭയപ്പെടാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ മനോവികാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വികാരമായി, അവന്റെ മനസ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റായി അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ് മാറുക എന്ന് പറയുന്നത്. ഇസ്ലാമോഫോബിക്കായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഖദ് ബദത്തിൽ ബഖ്ലാഉ മിൻ അഫ്വാഹിഹിം വമാ തുഖ്ഫി സുദൂറുഹു അക്ബർ എന്ന് ഖുർആൻ പറയുന്നത് പോലെ അവരുടെ അധരങ്ങളിലൂടെ പുറത്തുവരുന്ന വർത്തമാനങ്ങളെക്കാൾ മൂർച്ചയുള്ള ഇസ്ലാം വിരോധത്തിൽ അധിഷ്ഠിതമായ വിചാരങ്ങളും വികാരങ്ങളുമാണ് അവരുടെ മനസ്സിനകത്ത് അവർ വെച്ചു പുലർത്തുന്നതെന്ന് ഖുർആൻ പറയുന്ന ആ മനസ്സോടുകൂടി ഇസ്ലാമോഫോബിക്കായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, ഇസ്ലാമോഫോബിക്കായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഇസ്ലാമോഫോബിക്കായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരാക്ഷേപകന്റെ ആക്ഷേപത്തെയും ഭയപ്പെടാതെ അവർ അവരുടെ വർത്തമാനങ്ങൾ എത്ര രൂക്ഷമായി എത്ര ഗൗരവത്തിൽ എത്ര ഒച്ചയവച്ച് പറഞ്ഞു കഴിഞ്ഞാലും ഇസ്ലാമിനെ ഇസ്സത്തോടുകൂടി നെഞ്ചേറ്റി ഇസ്ലാമിനെ തലച്ചോറിലും ബുദ്ധിയിലും അതുപോലെ തന്നെ അവന്റെ നാവിലും അവന്റെ ശരീരത്തിലും അവന്റെ അവയവങ്ങളിലും അവന്റെ ബോഡി ലാംഗ്വേജിലും അവന്റെ ജീവിതത്തിന്റെ ഓരോ സന്ദർഭത്തിലും ഇസ്ലാമിനെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു വിശ്വാസി പാകപ്പെടുമ്പോൾ അവർക്കാണ് അതിജീവനത്തിന്റെ യോഗ്യതയുള്ളത് എന്ന് ഖുർആൻ പറയുമ്പോൾ തീർച്ചയായും ഈ റമദാൻ നമ്മുടെ മനസ്സിനകത്തുള്ള ജിഹാദ് എന്ന് പറയുന്ന മനോഭാവത്തെ കൂടുതൽ ശക്തി കൂടുതൽ കരുത്തോടുകൂടി ശക്തിപ്പെടുത്തേണ്ട സന്ദർഭം കൂടിയാണ് റമദാൻ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ നിലക്ക് പരലോകത്ത് സ്വർഗം ഉറപ്പുവരുത്തുന്ന, നരകമോചനം ഉറപ്പുവരുത്തുന്ന ആഹ്റവുമായി ബന്ധപ്പെട്ട അതിജീവനം, ഈ ദുനിയാവിന്റെ റെവല്യൂഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, ഈ ദുനിയാവിന്റെ വിജയകരമായ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിജീവനത്തിന് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചിട്ടുള്ള വഴികളിലൂടെ നാം സഞ്ചരിക്കാനും ആ വഴികളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുവാനും അതിലൂടെ ആത്മവിശ്വാസത്തോടെ കരുത്തോടെ ജീവിതത്തെ അഭിമുഖീകരിക്കുവാനും ഈ റമദാനിലൂടെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ജഅൽ ശഹ്റൽ അദീമ ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈന വജ്അൽഹു ഹുജ്ജത്തൻ ലനാ ലാ ഹുജ്ജത്തൻ അലൈന. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وارحمنا برحمتك يا أرحم الراحمين. والسلام عليكم ورحمة الله وبركاته.